ഹായ് ഓൾ, നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 1 പാർട്ട് 1 ആൻഡ് പാർട്ട് 2 എന്ന രണ്ട് ടോപ്പിക്സ് ഫിനിഷ് ചെയ്തു. ഇത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 1 പാർട്ട് 3. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ ടോപ്പിക് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ആയിരുന്നു. പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ഈ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു. പ്ലാനിംഗ് ഫേസ്, ആക്ഷൻ ഫേസ് ആൻഡ് കൺട്രോൾ ഫേസ് എന്ന് മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ഫേസിലും വരുന്ന ഡിഫറെൻ്റ് ആയ ആക്ടിവിറ്റീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ക്ലാസ്സിൽ അതിൽ ഓരോ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസും ഇതിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിൽ പ്ലാനിങ് ഫേസ് എന്നൊരു ഫേസ് ഉണ്ടായിരുന്നു. അവിടെ പ്രയർ പ്ലാൻ എന്നും ആക്റ്റീവ് പ്ലാനിങ് എന്നും രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രയർ പ്ലാനിങ്ങിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഫേസാണ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ ഫോർകാസ്റ്റിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർകാസ്റ്റിംഗ് മീൻസ് എസ്റ്റിമേഷൻ ഓഫ് ടൈപ്പ്, ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഫ്യൂച്ചർ വർക്ക്. എക്സാമ്പിൾ സെയിൽസ്. അതായത് മുൻകൂട്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ ടൈപ്പ് എന്താണ്, ക്വാണ്ടിറ്റി എന്താണ്, ക്വാളിറ്റി എന്താണ് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന സ്റ്റേജിനെയാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മൾ സെയിൽസ് ആണ് ഫോർകാസ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് എത്ര ഐറ്റംസ് വിറ്റ് പോകാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് വെക്കുക. ഒരു കമ്പനിക്ക് 150 പ്രൊഡക്റ്റ് വിറ്റ് പോകാൻ പറ്റും എന്ന് വിചാരിക്കുക. എങ്കിൽ മാത്രമേ അതിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്ഷൻ ആ കമ്പനിയിൽ നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ വിറ്റ് വരവ് എന്താണ് എന്ന് തീരുമാനിച്ചതിന് ശേഷം അത് പ്ലാൻ ചെയ്യുന്ന കാര്യത്തിനെയാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട പ്രയർ പ്ലാനിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഫോർകാസ്റ്റിംഗ്. മുൻകൂട്ടി പ്രൊഡക്ട്സ് എത്ര വിറ്റ് പോകും അല്ലെങ്കിൽ സെയിൽസ് എത്ര ഉണ്ടാവും എന്ന് അറിഞ്ഞാൽ മാത്രമേ ആ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ദ സർവൈവൽ ഓഫ് എ മാനുഫാക്ചറിംഗ് എന്റർപ്രൈസ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് എബിലിറ്റി ടു അസസ് വിത്ത് ദ റീസണബിൾ അക്യുറസി ദ മാർക്കറ്റ് ട്രെൻഡ്സ് സെവറൽ ഇയേഴ്സ് എഹെഡ്. മുൻകൂട്ടി കാണാൻ പറ്റിയാൽ മാത്രമേ ഒരു കമ്പനിക്ക് കുറേ വർഷങ്ങളോളം അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്ക് കുറേ വർഷങ്ങളോളം നിലനിന്ന് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് അക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യണം. പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ വർഷങ്ങളായിട്ട് വരുന്ന ചേഞ്ചസും അതിൽ ഉൾപ്പെടുത്തണം. ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് വിറ്റുവരവുകൾ കൂടിയെന്നും കുറഞ്ഞെന്നും ഇരിക്കാം. അത് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം അക്യുറസിയിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ഏറ്റവും നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഒരു കമ്പനി തുടങ്ങുമ്പോൾ ഫോർകാസ്റ്റ് പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം ലേബർ, എക്യുപ്മെൻ്റ് ആൻഡ് റോ മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ് എന്ന കാര്യങ്ങളും പ്ലാൻ ചെയ്യാറുണ്ട്. ആ കമ്പനിക്ക് എത്ര ലേബർ വേണം, എത്ര എക്യുപ്മെൻ്റ് വേണം, എത്ര റോ മെറ്റീരിയൽസ് വേണം എന്നുള്ള കാര്യങ്ങളും ഫോർകാസ്റ്റിംഗിൽ സാധാരണയായി ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ഫോർകാസ്റ്റിംഗ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാവുന്ന കാര്യങ്ങളാണ്: ഫോർകാസ്റ്റ് ഷുഡ് ബി അക്യുറേറ്റ്, ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, ആൻഡ് ഇറ്റ് ഷുഡ് ബി എക്കണോമിക്കൽ. സിമ്പിൾ ആയിരിക്കണം, അക്യുറേറ്റ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ട്രൂ ആയിട്ടുള്ള വാല്യൂവിലേക്ക് അടുക്കുന്ന രീതിയിലായിരിക്കണം ഫോർകാസ്റ്റിംഗ് നടത്തേണ്ടത്. ഒപ്പം തന്നെ അത് സിമ്പിളുമായിരിക്കണം, എല്ലാവർക്കും അറിയുന്ന പോലെയും ആയിരിക്കണം. ഡിഫറൻറ്റ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കമ്പനി സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് തന്നെ എത്ര വിറ്റ് വരവ് ഓരോ വർഷത്തോളം ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കുന്ന കാര്യത്തിനെയാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുക. അപ്പം അതിന് ഡിഫറൻറ്റ് ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് ഏതൊക്കെയാണ് നോക്കാം. ഇവിടെ പല ടെസ്റ്റിലും നമ്മൾ റെഫർ ചെയ്യുമ്പോൾ കുറേ അധികം ടെക്നിക്സ് അവിടെ ഫോളോ ചെയ്യുന്നത് പോലെ കാണാറുണ്ട്. പ്രധാനപ്പെട്ട 12 ടെക്നിക്സ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണമെന്നില്ല. ഈ ടെക്നിക്സുകളുടെ പേരും കാര്യങ്ങളും മാത്രം പഠിച്ചാൽ മതി. എക്സാമിന് സാധാരണയായി ടെക്നിക്സുകളുടെ പേരാണ് ചോദിച്ചു കാണാറുള്ളത്. അപ്പോൾ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സിൽ ആദ്യത്തേത് ഹിസ്റ്റോറിക് എസ്റ്റിമേറ്റ്. ഹിസ്റ്റോറിക് എസ്റ്റിമേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഡാറ്റ വെച്ചിട്ട് കഴിഞ്ഞ വർഷത്തോളം എത്ര വിറ്റ് പോയി എന്നുള്ള ഡാറ്റ വെച്ചിട്ട് പുതിയ ഡാറ്റ ഉണ്ടാക്കുക. കഴിഞ്ഞ വർഷം 10 ഐറ്റമാണ് വിറ്റ് പോയെങ്കിൽ ഈ വർഷം 11-ഓ 12-ഓ വിറ്റ് പോകും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നു. അതിനെയാണ് ഹിസ്റ്റോറിക് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. സെയിൽസ് ഫോഴ്സ് എസ്റ്റിമേറ്റ്. സെയിൽസ് ഫോഴ്സ് എസ്റ്റിമേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിലുള്ള സെയിൽസ് ഡിവിഷൻ്റെ കയ്യിൽ നിന്ന് ഇൻഫോർമേഷൻ ശേഖരിക്കുക. അവരൊരു എസ്റ്റിമേഷൻ കൊടുക്കുകയാണ് നമുക്ക് ഇത്ര ഐറ്റം വിറ്റ് പോകാൻ പറ്റുമെന്ന്. അത് വെച്ചിട്ട് ആ കമ്പനി ഫോർകാസ്റ്റ് നടത്തും. അതിനെയാണ് സെയിൽസ് ഫോഴ്സ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. തേർഡ് മെത്തേഡ് ഈസ് ട്രെൻഡ് ലൈൻ ഓർ ടൈം സീരീസ് ടെക്നിക്. ഇതൊരു മാത്തമെറ്റിക്കലായ ടെക്നിക്കാണ്. ഈ മാത്തമെറ്റിക്കൽ ടെക്നിക്ക് വഴി ഒരു കമ്പനിക്ക് വിറ്റ് പോകാവുന്ന ഐറ്റംസിൻ്റെ പഴയ ഡാറ്റ മാത്തമാറ്റിക്കലായിട്ട് ഒരു ഗ്രാഫിക്കലായിട്ട് പ്ലോട്ട് ചെയ്യും. ഒരു ഗ്രാഫിൻ്റെ രൂപത്തിൽ ആ ഡാറ്റ പ്ലോട്ട് ചെയ്യും.
അതിൽ നിന്നും അടുത്ത വർഷം എത്ര ഡാറ്റ വിറ്റുപോകും എന്നുള്ള കാര്യം മാത്തമാറ്റിക്കലായിട്ട് ആ ഗ്രാഫ് തന്നെ കണ്ടുപിടിച്ചെടുക്കും. അതിനെയാണ് ട്രെൻഡ് ലൈൻ ടെക്നിക് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ഈസ് മാർക്കറ്റ് സർവേ. ആ പേരിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. മാർക്കറ്റിൽ ഇറങ്ങിച്ചെന്ന് സർവേ നടത്തിയിട്ട് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാകും അല്ലെങ്കിൽ എത്രത്തോളം സെയിൽസ് നടത്താൻ പറ്റുമെന്ന് കണ്ടുപിടിക്കും. അഞ്ചാമത്തെ മെത്തേഡ് ഡെൽഫി ടെക്നിക്ക്. ഡെൽഫി ടെക്നിക്ക് അല്ലെങ്കിൽ ഡെൽഫി മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടീമിൻ്റെ കഴിഞ്ഞ ഡാറ്റ ശേഖരിച്ച് എക്സ്പേർട്ടായ ഒരു ഗ്രൂപ്പ് ഓഫ് ടീമിൻ്റെ കഴിഞ്ഞ ഡാറ്റ ശേഖരിച്ച് അവർ പറയുന്ന സജഷൻസും കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സെയിൽസിനെ ഫോക്കാസ്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ എക്സ്പേർട്ട് ഗ്രൂപ്പ് പറയുന്ന ഡാറ്റ വെച്ചിട്ട് സെയിൽസ് ഇത്രയാവും എന്ന് പ്രൊഡിക്റ്റ് ചെയ്യുന്ന മെത്തേഡ്. പിന്നീടുള്ള കുറച്ച് ടെക്നിക്സുകൾ 6, 7, 8, 9 and 10 ഫോർകാസ്റ്റിംഗ് ബൈ പാസ്റ്റ് ആവറേജ് മെത്തേഡ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ഡാറ്റ വെച്ച് അതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ച് ആ ആവറേജോ അതിന് മുകളിലോ ആയിരിക്കും ഇനി വരാൻ പോകുന്ന വർഷങ്ങളുടെ ഫോർകാസ്റ്റ് ചെയ്ത സെയിൽസ് വാല്യൂ എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് ഫോർകാസ്റ്റിംഗ് ബൈ ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ പാസ്റ്റ് ആവറേജ് മെത്തേഡ് ഉണ്ട്, ലാസ്റ്റ് പീരീഡ് സെയിൽസ് മെത്തേഡ് ഉണ്ട്, ബൈ മൂവിംഗ് ആവറേജ് മെത്തേഡ് ഉണ്ട്, വെയ്റ്റഡ് മൂവിംഗ് ആവറേജ് മെത്തേഡ് ഉണ്ട്, എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ്ങും ഉണ്ട്. അപ്പോൾ പാസ്റ്റ് ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലെയോ മൂന്ന് വർഷങ്ങളിലെയോ ഡാറ്റ എടുത്തിട്ട് അതിൻ്റെ ആവറേജ് കാണും. ഇപ്പോൾ ഒരു വർഷം 10 സെയിൽസ് നടന്നു, അടുത്ത വർഷം 15, അടുത്ത വർഷം 20. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെയും ആവറേജ് കണ്ടുപിടിക്കും. അത് 15 എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാമത്തെ വർഷം നടക്കാൻ പോകുന്ന സെയിൽസ് 15 അതിൽ കൂടുതലോ അല്ലെങ്കിൽ 15 or 16 അതിനടുത്ത് നിൽക്കുന്ന ഒരു വാല്യൂ ആവും എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇനി മൂവിംഗ് ആവറേജ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് വർഷത്തെ ഡാറ്റ ഇതേ എക്സാമ്പിൾ തന്നെ എടുക്കാം. 10, 15, 20 ആദ്യത്തെ വർഷം 10 വിറ്റുപോയി, 15 വിറ്റുപോയി, മൂന്നാമത്തെ വർഷം 20 വിറ്റുപോയി. നമ്മൾ കണ്ടുപിടിക്കുന്നത് നാലാമത്തെ വർഷത്തെ ഡാറ്റയാണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നാലാമത്തെ വർഷത്തെ ഡാറ്റ ആയതുകൊണ്ട് തന്നെ ഈ തൊട്ട് മുമ്പത്തെ വർഷത്തെ ഡാറ്റ അതായത് മൂന്നാമത്തെ വർഷത്തെ ഡാറ്റയ്ക്ക് കുറച്ച് വെയിറ്റേജ് കൊടുക്കും. ആ വെയിറ്റേജ് കൊടുത്തിട്ട് പക്ഷേ ഫസ്റ്റ് ഇയർലെയും സെക്കൻഡ് ഇയർലെയും ഡാറ്റയ്ക്ക് അത്ര വെയിറ്റേജ് കൊടുക്കില്ല, വെയിറ്റേജ് കുറവായിരിക്കും. അപ്പോൾ തൊട്ട് മുമ്പുള്ള ഡാറ്റയ്ക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ടൊരു ആവറേജ് കാണുന്ന മെത്തേഡിനെയാണ് വെയ്റ്റഡ് മൂവിംഗ് ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത മെത്തേഡ് എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ്. അതും മാത്തമാറ്റിക്കലായിട്ട് ഓരോ വർഷത്തെയും ഡാറ്റയ്ക്ക് കുറച്ച് വെയിറ്റേജ് പ്രീ ഡിറ്റർമിൻ ചെയ്തതിന് ശേഷം ആവറേജ് കാണുന്ന മെത്തേഡാണ്. ദെൻ കോറിലേഷൻ അനാലിസിസ് ആൻഡ് ലീനിയർ റെഗുലേഷൻ അനാലിസിസ് ആർ മാത്തമാറ്റിക്കൽ ടെക്നിക്സ്. അത് അനലറ്റിക്കലായിട്ട് കിട്ടുന്ന ഡാറ്റ വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് ആ ഗ്രാഫിൽ നിന്ന് ഫോർകാസ്റ്റിംഗ് വാല്യൂസ് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഈ എക്സാംസ് ഈ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സിനെ കുറിച്ചെല്ലാം ഞാൻ ജനറലായി എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലും ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ ഡിപ്ലോമ ലെവലിൽ പഠിക്കേണ്ട കാര്യമില്ല. എഞ്ചിനീയറിംഗ് ലെവലിലാണ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോബ്ലംസും കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് എന്തൊക്കെയാണ് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 12 എണ്ണത്തിൽ 5, 6, 7, 8 എണ്ണത്തിൻ്റെ പേരെഴുതുക. പറ്റുകയാണെങ്കിൽ 1 or 2 എണ്ണത്തിനെ കുറിച്ചുള്ള ബ്രീഫായ 1 or 2 sentences എഴുതുക. എക്സാമ്പിൾ മാർക്കറ്റ് സർവേ എന്താന്ന് എഴുതാം, അല്ലെങ്കിൽ ഡെൽഫി മെത്തേഡ് എന്താണെന്ന് എഴുതാം, അല്ലെങ്കിൽ ആവറേജ് മെത്തേഡ് എന്താണെന്ന് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 1 or 2 items കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്ത് പറയാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണ് റൂട്ടിംഗ്. റൂട്ടിംഗ് എന്ന് പറയുന്നത് PPC പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോളിൽ ആക്റ്റീവ് പ്ലാനിംഗ് എന്ന സ്റ്റേജിൽ വരുന്ന ഒരു ഫേസ് ആണ് റൂട്ടിംഗ്. റൂട്ടിംഗ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ മോസ്റ്റ് അഡ്വാൻറ്റേജസ് പാത്ത് ഓഫ് ഫ്ലോ ടു ബി ഫോളോഡ് ഇൻ ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് പ്രോസസ് ഫ്രം മെഷീൻ ടു മെഷീൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ഒരു മെഷീനിൽ നിന്ന് അടുത്ത മെഷീനിലേക്ക് ഏതൊക്കെ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് നടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഏത് ഓപ്പറേഷൻ നടക്കണം, രണ്ടാമത് ഏത് ഓപ്പറേഷൻ നടക്കണം, മൂന്നാമത് ഏത് ഓപ്പറേഷൻ നടക്കണം എന്ന് ഓരോ മെഷീനും വെച്ച് നമ്മൾ പ്ലാൻ ചെയ്തെടുക്കും. എക്സാമ്പിൾ, മെഷീൻ 5 jobs ചെയ്യാനുണ്ട്, 3 machines ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ മെഷീനിൽ ഈ 5 jobs ആദ്യത്തെ ഏത് ജോബ് ചെയ്യുന്നു, 1, 2, 3, 4, 5 എന്ന് ഡിസൈഡ് ചെയ്യുന്നു. രണ്ടാമത്തെ മെഷീനിൽ ഈ 5 jobs ആദ്യം ഏത് ഡിസൈഡ് ചെയ്യുന്നു, മൂന്നാമത്തെ മെഷീനിൽ ഈ 5 jobs ആദ്യം ഏതും ചെയ്യുന്നു. അങ്ങനെ ഓരോ മെഷീനും ഒന്നിലധികം ജോബുകൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ടൈം സീക്വൻസ് വെച്ചിട്ട് ഏതൊക്കെ ജോബ് ഏതൊക്കെ ടൈമിൽ ചെയ്യണം എന്നുള്ള കാര്യം സീക്വൻസ് ആക്കി അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിനെയാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ
process of determining the sequence of operations and processes in an industry. Sequence of time അനുസരിച്ചിട്ടുള്ള സീക്വൻസോ അല്ലെങ്കിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റോ കണ്ടെത്തുന്ന മെത്തേഡിനെയാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. റൂട്ടിംഗ് പ്രൊസീജിയർ എന്നൊക്കെയാണ് നോക്കാം. റൂട്ടിങ്ങിന് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊസീജിയർ ആവശ്യമുണ്ട്. അതിൽ മെയിനായിട്ട് മൂന്ന് സ്റ്റേജസ് ആയിട്ട് റൂട്ടിംഗ് പ്രൊസീജിയറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ റൂട്ടിംഗ് പ്രൊസീജിയറിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക്, ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഈസ് അനലൈസ്ഡ് ഫ്രം മാനുഫാക്ചറിംഗ് സ്റ്റാൻഡ് പോയിന്റ് ഇൻ ഓർഡർ ടു ഡിസൈഡ് ഹൗ മെനി കമ്പോണൻസ് ഷുഡ് ബി മേക്ക് ഓർ ബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിയിൽ ഏതൊക്കെ പ്രൊഡക്റ്റ് ആ കമ്പനിക്ക് അകത്ത് തന്നെ ഉണ്ടാക്കണം, ഏതൊക്കെ പ്രൊഡക്റ്റുകൾ ആ കമ്പനിയുടെ പുറത്തുനിന്ന് ഉണ്ടാക്കണം എന്ന കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഓട്ടോമൊബൈൽ കാർ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ് നിങ്ങൾ വിചാരിക്കുക. ആ കാറിനകത്തുള്ള മെക്കാനിക്കൽ പാർട്സ് എല്ലാം ആ കമ്പനിയിൽ തന്നെ ഉണ്ടാക്കും. അപ്പോൾ മാരുതിയാണ് വിചാരിക്കുക. മാരുതി കാർ ഉണ്ടാക്കുന്ന ആ കമ്പനിയിൽ മാരുതിയുടെ എല്ലാ പ്രൊഡക്ട്സും മാരുതിക്ക് അകത്ത് തന്നെയല്ല ഉണ്ടാക്കുക, കുറച്ച് പ്രൊഡക്ട്സ് മാരുതിക്ക് ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. എഞ്ചിൻ കമ്പോണൻസും മെയിനായിട്ടുള്ള സിലിണ്ടേഴ്സും ബാക്കിയുള്ള കമ്പോണൻസ് എല്ലാം ചിലപ്പോൾ കമ്പനിക്ക് അകത്ത് ഉണ്ടാക്കും. അപ്പോൾ കാറിന് വേണ്ട ടയറാണെന്ന് വിചാരിക്കുക. മാരുതി കാറുകൾക്ക് ചിലപ്പോൾ MRFO അല്ലെങ്കിൽ CAT-ൻ്റെ ഏതെങ്കിലും ഒരു ടയർ ആയിരിക്കും. അപ്പോൾ ആ ടയർ പോലെയുള്ള പാർട്സ് ആ കമ്പനിക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. അപ്പോൾ റൂട്ടിംഗ് പ്രൊസീജിയറിലാണ് നമ്മൾ ഏതൊക്കെ പ്രൊഡക്റ്റുകൾ കമ്പനിക്ക് അകത്ത് ഉണ്ടാക്കണം, ഏതൊക്കെ പ്രൊഡക്റ്റുകൾ പുറത്തുനിന്ന് വാങ്ങണം എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നത്. അതാണ് റൂട്ടിംഗ് പ്രൊസീജിയറിലെ ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ്, എ പാർട്സ് ലിസ്റ്റ് ആൻഡ് ബിൽ ഓഫ് മെറ്റീരിയൽസ് ഈസ് റിക്വയർഡ് ഷോയിങ് നെയിം ഓഫ് പാർട്ട്, ക്വാണ്ടിറ്റി, മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ, എമൗണ്ട് ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ്. ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ നടത്തുന്നത് റൂട്ടിംഗ് പ്രൊസീജിയറിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കമ്പോണൻസ്, ഒരു ജനറൽ ആയിട്ടുള്ള കാർ തന്നെയാണ് വിചാരിക്കുക, കാർ ഉണ്ടാക്കുമ്പോൾ ഡിഫറെൻറ്റ് കോമ്പോണൻസിൻ്റെ ആവശ്യമുണ്ട്. ഓരോ കമ്പോണൻസിനും ഡിഫറെൻ്റ് ആയ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും, ഡിഫറെൻ്റ് ആയ പ്രൈസസ് ഉണ്ടാവും. അപ്പോൾ ഓരോ കമ്പനി ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഓരോ പാർട്ടിൻ്റെയും ക്വാണ്ടിറ്റി എത്രയാണ്, മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷൻസ് എത്രയാണ്, എത്ര മെറ്റീരിയൽസ് വേണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് റൂട്ടിംഗ് പ്രൊസീജിയറിൻ്റെ സെക്കൻഡ് സ്റ്റേജിലാണ്. ഇനി അടുത്ത തേർഡ് സ്റ്റേജിലേക്ക് കടക്കാം. തേർഡ് സ്റ്റേജിൽ ആ കമ്പനിക്കകത്ത് തന്നെയുള്ള മെഷീൻസിൻ്റെ ക്യാപ്പബിലിറ്റീസും ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് അകത്ത് തന്നെ ഉണ്ടാക്കേണ്ട പ്രൊഡക്ട്സും ഉണ്ടാവും, പുറത്തുനിന്ന് വാങ്ങേണ്ടതും ഉണ്ടാവും. കമ്പനിക്ക് അകത്ത് ഉണ്ടാക്കേണ്ട പ്രൊഡക്ട്സിൽ ഏത് പ്രൊഡക്ട്സ് ആദ്യം ഉണ്ടാക്കണം, മുമ്പ് പറഞ്ഞ പോലെ റൂട്ടിംഗ് പോലെ ഏതൊക്കെ പ്രൊഡക്റ്റ് ആദ്യം ഉണ്ടാക്കണം, ഏതൊക്കെ മെഷീൻസിൽ അത് ചെയ്തെടുക്കണം, എത്ര ടൈം വരും, ഏത് സീക്വൻസിൽ ജോബ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് തേർഡ് സ്റ്റേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റൂട്ടിങ്ങിൽ ആദ്യം മേക്ക് ഓർ ബൈ ഡിസിഷൻ, സെക്കൻഡ് മെത്തേഡ് ഈസ് സെക്കൻഡ് സ്റ്റേജ് ഈസ് ബിൽ ഓഫ് മെറ്റീരിയൽസ് പ്രൊഡക്ഷൻ, തേർഡ് വൺ ഈസ് ദ പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്സ് വിത്തിൻ ആൻ ഇൻഡസ്ട്രി ഹാസ് ടു ബി ഡിറ്റർമൈൻഡ്. ഈ റൂട്ടിംഗ് നടത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഉണ്ട്, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ രീതിയുണ്ട്, എങ്ങനെയാണ് റൂട്ടിംഗ് നടത്തുന്നത് എന്ന് റെപ്രസെന്റ് ചെയ്യുക. അതിന് നമ്മൾ പറയുന്ന പേരാണ് റൂട്ട് ഷീറ്റ്. റൂട്ട് ഷീറ്റ് പറയുമ്പോൾ തന്നെ എൻ്റെ ഒപ്പം പറയേണ്ട വേറൊരു ഷീറ്റാണ് ഓപ്പറേഷൻ ഷീറ്റ്. ഇത് രണ്ടും കൂടി ചേർത്ത് ഓപ്പറേഷൻ ആൻഡ് റൂട്ട് ഷീറ്റ് എന്നാണ് പറയുക. നിങ്ങൾ കാണിച്ചിരിക്കുന്ന ആ ഫിഗറിലേക്ക് ശ്രദ്ധിക്കുക. ഇതാണ് ഓപ്പറേഷൻസ് ആൻഡ് റൂട്ട് ഷീറ്റിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. അപ്പൊ ഇവിടെ ഇത് ഓപ്പറേഷൻസ് ആൻഡ് റൂട്ട് ഷീറ്റ് എന്ന് പറയുമെങ്കിലും ഇതിൽ രണ്ട് പാർട്ടുകൾ കാണാൻ പറ്റും. റൂട്ടിംഗ് എന്നൊരു പാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, കൂടാതെ ഓപ്പറേഷൻസ് എന്നുള്ളൊരു പാർട്ടും കാണാൻ പറ്റും. റൂട്ടിംഗ് എന്ന പാർട്ടിൽ പ്രധാനമായിട്ട് രണ്ട് കോളംസ് ഉള്ളൂ, സെക്ഷൻസും മെഷീൻസും. ഏതൊക്കെ സെക്ഷൻസിലാണ് ഏതൊക്കെ മെഷീൻസാണ് ജോബ് ചെയ്യേണ്ടത്, അതായത് സീക്വൻസ് ആണ് ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ആദ്യം ചെയ്യേണ്ട ജോബിനെ ഫസ്റ്റ് കാണിക്കും, രണ്ടാമത് ചെയ്യേണ്ട ജോബിനെ രണ്ടാമത് കാണിക്കും, മൂന്നാമത് ചെയ്യേണ്ട ജോബിനെ മൂന്നാമത് കാണിക്കും, നാലാമത് ചെയ്യേണ്ട ജോബിനെ നാലാമത് കാണിക്കും. അപ്പോൾ റൂട്ടിങ്ങിൻ്റെ സമയത്ത് ഓരോ സീക്വൻസ് ഓഫ് ജോബാണ് റൂട്ട് ഷീറ്റിൻ്റെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ കാണിക്കുക. രണ്ടാമത്തെ പാർട്ടാണ് ഓപ്പറേഷൻ ഷീറ്റ്. ഓപ്പറേഷൻ ഷീറ്റിൽ ഓരോ ഓപ്പറേഷൻസിനെ കുറിച്ച് പറയണം. അതുകൂടാതെ അതിൻ്റെ സീക്വൻസ് ഓൾറെഡി നമ്മൾ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഓരോ ഓപ്പറേഷൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് കാണിക്കണം. ഇപ്പോൾ മെഷീനിങ് എന്ന പ്രോസസ്സാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇവിടെയാണെങ്കിൽ ജസ്റ്റ് മെഷീനിങ് എന്ന് മാത്രം റെപ്രസെൻറ്റ് ചെയ്താൽ മതി. ഈ ഓപ്പറേഷൻ നമ്പറിൽ അത് വൺ ആയിരിക്കും. എങ്ങനെ മെഷീൻ ചെയ്യണം, ലെയ്ത്തിൽ മെഷീൻ ചെയ്യണോ, ഷെയ്പ്പറിൽ മെഷീൻ ചെയ്യണോ, പ്ലെയിനറിൽ മെഷീൻ ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓപ്പറേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അതിന് ഏതൊക്കെ ടൂൾസ് വേണം എന്നുള്ളത് അടുത്ത കോളത്തിൽ കൊടുക്കും. ദെൻ അതിന് വല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫിക്സ്ചേഴ്സ് വേണോ, വർക്ക് ഹോൾഡിംഗ് അല്ലെങ്കിൽ ടൂൾ ഹോൾഡിംഗ് ആയ ഡിവൈസസ് വേണോ തുടങ്ങിയ കാര്യങ്ങളും ഇവിടെ കാണിക്കും. അടുത്ത മൂന്ന് കോളങ്ങളിൽ
അതിന് എത്ര ടൈം എടുക്കും എന്നുള്ള കാര്യമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പാർട്ട് എന്ന് വെച്ചാൽ റൂട്ടിംഗ് എന്ന പാർട്ടിൽ സീക്വൻസ് മാത്രമാണ് റെപ്രസെൻ്റ് ചെയ്യുക. രണ്ടാമത്തെ പാർട്ടിൽ അത് ഓപ്പറേഷൻസ് നമ്പർ തൊട്ട് ഈ ടോട്ടൽ വരെയുള്ള കോളം, ഇത് മൊത്തം ഒരു പാർട്ടാണ്, ഇത് ഓപ്പറേഷൻ ഷീറ്റാണ്. ആദ്യത്തെ രണ്ട് പാർട്ട് റൂപ്പ് ഷീറ്റ്. അപ്പോൾ മൊത്തത്തിൽ ഓപ്പറേഷൻ ആൻഡ് റൂപ്പ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കോളം മാത്രമേ റൂപ്പ് ഷീറ്റിൽ ഭാഗമാകുള്ളൂ, ബാക്കിയുള്ള എല്ലാ കോളംസും ഓപ്പറേഷന് വേണ്ടിയുള്ള ഷീറ്റുകളാണ്, ഓപ്പറേഷന് വേണ്ടിയുള്ള കോളംസാണ്. അപ്പോൾ ആദ്യം സീക്വൻസ് എന്താണെന്ന് പറയും, അതിനുശേഷം ഓപ്പറേഷൻസ് നമ്പർ ചെയ്ത് എഴുതും, ഓരോ ഓപ്പറേഷനുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കും, ടൂൾസ് എന്തൊക്കെയാണെന്ന് കൊടുക്കും, ഫിക്സ്ചേഴ്സിൻ്റെ എണ്ണം കൊടുക്കും, ഒപ്പം തന്നെ അതിൻ്റെ ടൈമും റെപ്രസെൻ്റ് ചെയ്യും. ഇത്ര അധികം കാര്യങ്ങൾ ഒരു ജനറലായ ഒരു പെർഫോമയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഓപ്പറേഷൻ ആൻഡ് റൂപ്പ് ഷീറ്റ്. ഇത് ഓപ്പറേഷൻ ആൻഡ് റൂപ്പ് ഷീറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഈ എക്സാമ്പിൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ, ഓപ്പറേഷൻ ആൻഡ് റൂപ്പ് ഷീറ്റിൻ്റെ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഇതുപോലെ ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു സ്വന്തമായിട്ട് തന്നെ ഒരു ഓപ്പറേഷൻ ആൻഡ് റൂപ്പ് ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ടോപ്പിക് ഷെഡ്യൂളിംഗ്. ഷെഡ്യൂളിംഗ് എന്താണെന്ന് നോക്കാം. ഷെഡ്യൂളിംഗ് ഇസ് അറേഞ്ച്മെന്റ് ഓഫ് ഡിഫറെന്റ് ഓപ്പറേഷൻസ് ഇൻവോൾവ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഇൻ ഓർഡർ ഓഫ് പ്രയോറിറ്റി ഫിക്സിംഗ് ടൈം ടേബിൾ വെൻ ഈച്ച് ഓപ്പറേഷൻ ഈസ് കമൻസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ്. ഷെഡ്യൂളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈം ടേബിൾ പ്രകാരം ഒരു ഓർഡർ ഡിറ്റർമിൻ ചെയ്യണം. എന്തിനുള്ള ഓർഡറാണ്? ഡിഫറെൻ്റ് ഓപ്പറേഷൻസ് ഏതൊക്കെ സമയത്ത് എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യത്തിനെയാണ് നമ്മൾ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഷെഡ്യൂളിംഗിൻ്റെ സമയത്ത് ഏതൊക്കെ ഓപ്പറേഷൻസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നുണ്ട്, എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ള കാര്യവും ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷെഡ്യൂളിംഗിൽ ഡിഫറെൻ്റ് ഫാക്ടേഴ്സ് അതിനെ എഫക്റ്റ് ചെയ്യും. അടുത്ത എന്തൊക്കെയാണ് നോക്കാം, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഷെഡ്യൂളിംഗ്. അപ്പോൾ ഷെഡ്യൂളിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പ്രധാനമായിട്ടും രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നും ഇന്റേണൽ ഫാക്ടേഴ്സ് എന്നും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് പുറത്തുനിന്നുള്ള കാര്യങ്ങൾ, ഷെഡ്യൂളിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന കമ്പനിക്ക് പുറത്തുള്ള കാര്യങ്ങൾ അതേതൊക്കെയാണ്? കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ്, കസ്റ്റമേഴ്സ് ഡെലിവറി ഡേറ്റ്സ്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഓൾറെഡി ലൈങ് വിത്ത് ഡീലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡും ഡെലിവറി ഡേറ്റ്സും ഓൾറെഡി ഉള്ള സ്റ്റോക്കുകളുമാണ് ഷെഡ്യൂളിങ്ങിന് എഫക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് അകത്തുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ ഏതൊക്കെ ഓപ്പറേഷൻസ് ചെയ്യേണ്ടതിൻ്റെ ടൈമിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്ന കമ്പനിക്ക് അകത്തുള്ള കാര്യങ്ങളാണ്. അതേതൊക്കെയാണ്? അവൈലബിലിറ്റി ഓഫ് എക്യുപ്മെൻറ്റ് ആൻഡ് മെഷീനറി, അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ്, അവൈലബിലിറ്റി ഓഫ് മാൻ പവർ, അഡീഷണൽ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ആൻഡ് ആസ് വെൽ ആസ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് വിത്ത് ഇൻ ദ ഫേം. ഫേമിനകത്തുള്ള ഫിനിഷ്ഡ് ഗുഡ്സ്, എക്യുപ്മെൻസിൻ്റെയും മെറ്റീരിയൽസിൻ്റെയും മാൻ പവറിൻ്റെയും അവൈലബിലിറ്റി, ഇവയെല്ലാം അതുപോലെ തന്നെ ടൈം ഇൻ്റർവലും, ഇവയെല്ലാം ഈ കമ്പനിക്ക് അകത്തുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ ഷെഡ്യൂളിങ്ങിനെ രണ്ടായിട്ട്, ഷെഡ്യൂളിങ്ങിന് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നും ഇന്റേണൽ ഫാക്ടേഴ്സ് എന്നും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് പുറത്തുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡും കസ്റ്റമേഴ്സിൻ്റെ ഡെലിവറി ഡേറ്റ്സും കാര്യങ്ങളെല്ലാം. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് അകത്തുള്ള ഫാക്ടേഴ്സ്, മാൻ്റെയും മെഷീൻസിൻ്റെയും മെറ്റീരിയൽസിൻ്റെ റിക്വയർമെൻ്റ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് ഷെഡ്യൂളിംഗ് ഫാക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് മാസ്റ്റർ ഷെഡ്യൂൾ. മാസ്റ്റർ ഷെഡ്യൂൾ ഇസ് എ വീക്ക്ലി ബ്രേക്ക് ഡൗൺ ഓഫ് പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ്. ഓരോ വീക്കിലി ആയിട്ട് എത്ര ജോബ് വർക്ക് ചെയ്യണം, ഓരോ വീക്കിലും എത്ര എത്ര അവേഴ്സ് വർക്ക് ചെയ്യണം എന്നുള്ള വീക്കിലി ഷെഡ്യൂളിനെയാണ് മാസ്റ്റർ ഷെഡ്യൂൾ എന്ന് പറയുക. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിൾ മാസ്റ്റർ ഷെഡ്യൂൾ ഫോർ ദ ഫൗണ്ടറി ഷോപ്പാണ്. ഫൗണ്ടറിയിൽ നടക്കുന്ന മാസ്റ്റർ പ്രോഗ്രാംസിൻ്റെ മാസ്റ്റർ ഷെഡ്യൂളാണ്. അതിൽ മാക്സിമം പ്രൊഡക്ഷൻ അവേഴ്സ് 100 hours ആയി കാണിച്ചിട്ടുണ്ട്, മിനിമം പ്രൊഡക്ഷൻ അവേഴ്സ് 8 hours ആയി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീക്ക് വണ്ണിൽ ഏറ്റവും കൂടുതൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്, ടോട്ടൽ ആഡ് ചെയ്താൽ കിട്ടും 100-ൽ താഴെയായും, അടുത്ത വീക്കിലുകൾ കുറഞ്ഞു വരും. അപ്പോൾ ഒരു എക്സാമ്പിൾ ഓഫ് മാസ്റ്റർ ഷെഡ്യൂൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു പെർഫോമർ റെഡിയാക്കുക, 4 columns ഡിവൈഡ് ചെയ്യുക, ഒരു മന്ത്തിലെ കാര്യങ്ങളാണ് കാണിക്കുക, വീക്ക് 1, week 2, week 3, week 4. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് അതിൽ കാണിക്കാൻ പറ്റും. ടോട്ടൽ പ്രൊഡക്ഷൻ അവേഴ്സ് ഇൻ എവറി വീക്ക് ഷുഡ് ബി ബിലോ 100. 100-ൽ താഴെയായിരിക്കണം ടോട്ടൽ ആയിട്ടുള്ള ഒരു വീക്കിലെ അവർ, മിനിമം അതുപോലെ തന്നെ 8 hours ഉണ്ടാകണം. ഈ കാര്യം ശ്രദ്ധിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസ്റ്റർ ഷെഡ്യൂളിൻ്റെ ഒരു എക്സാമ്പിൾ സ്വയം ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അടുത്ത് ഞാൻ എടുക്കാൻ പോകുന്ന ഈ ടോപ്പിക്കിലേക്ക് ശ്രദ്ധിക്കുക, പ്രൊഡക്ഷൻ പാർട്സ് ഷെഡ്യൂളിംഗ് ഇൻ ഗാൻറ്റ് ചാർട്ട് ഫോം. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഗാൻറ്റ് ചാർട്ട് ഫോമിലുള്ള പ്രൊഡക്ഷൻ പാർട്സ് ഷെഡ്യൂളിംഗ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു എക്സ് ആക്സിസ് ഉണ്ടാവും, ഒപ്പം തന്നെ ഒരു
y ആക്സിസും കാണാൻ പറ്റും. ഇവിടെ പ്രൊഡക്റ്റുകളെയാണ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ടോപ്പ് പോർഷനിലായി ഏപ്രിൽ മെയ് തുടങ്ങി മന്ത്തുകളെ കുറിച്ചും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റുകളെ ശ്രദ്ധിക്കുക, ഒപ്പം തന്നെ മന്ത്തും ശ്രദ്ധിക്കുക. പ്രൊഡക്റ്റ് P05, P07, P09, P10 എന്ന നാല് പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറിങ് സ്റ്റേജസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ P05 എന്ന പ്രൊഡക്റ്റ് ഏപ്രിൽ മാസത്തിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ജോബാണ്. P07 എന്നത് ഏപ്രിലും മെയിലുമായി കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. P09 എന്നത് മെയ് മാസത്തിൽ മാത്രം കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. P10 എന്നുള്ളത് ഏപ്രിലും മെയിലുമായി കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ജോബാണ്. അപ്പൊ ഇവിടെ ഒരു ഡോട്ടഡ് ആയ ഒരു ലൈൻ മിഡിലൂടെ പോകാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് കേഴ്സർ ലൈൻ എന്നാണ് പറയുന്നത്. ഇത് മെയ് 4-ാം തീയതി സെറ്റ് ചെയ്തിട്ടുള്ള കേഴ്സർ ലൈനാണ്. അതിൻ്റെ അർത്ഥം വർക്ക് ഇപ്പോൾ ആക്ച്വലി മെയ് 4-ാം തീയതിയിലാണ് എത്തി നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഈ പ്രൊഡക്ഷൻ പാർട്സ് ഷെഡ്യൂൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ നിങ്ങൾ കാണിക്കണമെന്നില്ല. സ്വന്തമായി നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പ്രൊഡക്റ്റുകൾ കാണിക്കുക ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിട്ട്, റൈറ്റിൽ ടോപ്പിലായിട്ട് മന്ത് കാണിക്കുക. ഒന്നോ രണ്ടോ മൂന്നോ മാസത്തെ കാര്യങ്ങളാണ് നമ്മൾ കാണിക്കാറുള്ളത്. അത് വീക്ക്ലി ആയിട്ട് കാണിക്കുക. ഇവിടെ വീക്ക്ലി ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. 6, 13, 20, 27 പിന്നെ മെയ് മാസത്തിൽ 4, 11, 18, 25 എന്ന് വീക്കിലി ആയിട്ട് ഓപ്പറേഷൻസ് കാണിക്കുക. അതിനൊപ്പം തന്നെ പ്രൊഡക്റ്റുകൾ നമ്പർ ചെയ്ത് കാണിക്കുക. ഇതാണ് പ്രൊഡക്ഷൻ പാർട്സ് ആൻഡ് ഷെഡ്യൂളിംഗ് എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ. ഇവിടെ ഇതിനെ ഗാൻ ചാർട്ട് എന്ന് പറയാൻ കാരണം ഇവിടെ ബാർ ഡയഗ്രാംസ് കണ്ടോ, ഇതിന് ബാർ ഡയഗ്രാംസ് എന്നാണ് പറയുക. ഈ ബാർ ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ഷെഡ്യൂളിംഗ് നടത്തുന്നതെങ്കിൽ അതിനെ ഗാൻ ചാർട്ട് എന്നാണ് പറയുക. അപ്പൊ ഇത് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ പ്രൊഡക്ഷൻ പാർട്സ് ഷെഡ്യൂളിംഗ് ഇൻ ഗാൻ ചാർട്ട് ഫോമാണ്. അടുത്ത എക്സാമിന് ചോദിക്കുന്ന വേറെ ഒരു ടൈപ്പ് ഓഫ് ചാർട്ട് മെഷീൻ ലോഡിംഗ് ചാർട്ടാണ്, മെഷീൻ ലോഡ് ചാർട്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഫിഗർ മെഷീൻ ലോഡിംഗ് ഇൻ ഗാൻ ചാർട്ട് ഫോം എന്നാണ് പറയുക. മെഷീൻ ലോഡ് ചെയ്യുന്നതിൻ്റെ ഗാൻ ചാർട്ട് ഫോമാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഈ ഫിഗറിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ മെഷീൻ 1, 2, 3 എന്ന് 3 ഡിഫറൻറ്റ് മെഷീൻസ് കാണാൻ പറ്റും. ഒപ്പം തന്നെ 3 ഡിഫറൻറ്റ് മന്ത്സ് ഇവിടെ കാണാൻ പറ്റും. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഇവിടെ A372, B260, C390 ഇങ്ങനെ 3 ഡിഫറൻറ്റ് ജോബുകളാണ് അല്ലെങ്കിൽ വർക്കുകളാണ് ചെയ്യാനുള്ളത്. ഇപ്പൊ ടോട്ടലായിട്ട് 3 മെഷീൻസ് ഉണ്ട്. മെഷീൻ 1, മെഷീൻ 2, മെഷീൻ 3. മെഷീൻ 1-ൽ ചെയ്യേണ്ട ജോബ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മെഷീൻ 2-ൽ ചെയ്യേണ്ട ജോബുകൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മെഷീൻ 3-ൽ ചെയ്യേണ്ട ജോബുകളും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്ലാനിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 2 ടൈപ്പ് ഓഫ് ലൈനുകൾ കാണാൻ പറ്റും. ഒരു ഫേം ആയിട്ടുള്ള ലൈൻ, അടുത്ത അതിന് താഴെ ഒരു ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻ. ഈ ഫേം ആയിട്ടുള്ള ലൈൻ എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനാണ്. ഈ ലൈൻ പോലെയാണെങ്കിൽ നമ്മൾ ഈ എക്സ് ആക്സിസും വൈ ആക്സിസും നോക്കുക. എക്സ് ആക്സിസിൽ ടൈമാണ്, വൈ ആക്സിസിൽ മെഷീൻസ് ആണ്. അപ്പോൾ എക്സ് ആക്സിസിൽ ടൈമിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ലൈനാണ് ഈ ഫേം ലൈൻ. അതിന് താഴെയുള്ള ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലായി നടക്കുന്ന പ്രോഗ്രസ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഈ മെഷീൻ 1 എടുത്തു കഴിഞ്ഞാൽ A372 എന്ന ജോബ് ജനുവരി 1-ാം വീക്ക് വരെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ച്വലായ ഓപ്പറേഷനും ജനുവരി 3-ാം വീക്ക് വരെ നടന്നു പോയിട്ടുണ്ട് എന്നാണ് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്ലാനിംഗ് പ്രകാരം 3-ാം വീക്കിൽ A372 എന്ന ജോബ് കഴിയുമ്പോൾ C390 എന്ന ജോബ് മെഷീൻ 1-ൽ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ഇവിടെ താഴെ ഡോട്ട ലൈൻ ഉണ്ടോ നോക്കി, ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചെങ്കിലും C390 എന്ന ഡോട്ട് എന്ന ഫേം ലൈൻ പ്രകാരം പ്ലാൻ ചെയ്ത് വെച്ചെങ്കിലും ആക്ച്വലായ ജോബ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതുപോലൊരു എക്സാം നിങ്ങൾക്ക് സ്വയം സ്വന്തമായിട്ടൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത മെഷീൻ 2-ലേക്ക് നോക്കിയേ. മെഷീൻ 2-ൽ നടക്കുന്ന ജോബ് എന്ന് പറയുന്നത് B260 എന്ന ജോബാണ്. ഈ ജോബ് ജനുവരി 2-ാം വീക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഫെബ്രുവരി 2-ാം വീക്ക് വരെ തുറന്നു പോകുന്നുണ്ട്. ഇങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചതെങ്കിലും ആക്ച്വലി ഈ ജോബ് ജനുവരി 1-ാം വീക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡോട്ടർ ലൈൻ കാണിക്കുന്നത് ആക്ച്വലായ പ്രോഗ്രസിനെയാണ്. അപ്പോൾ ആക്ച്വലായ ജോബ് പ്ലാൻ ചെയ്തതിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ A372 എന്ന ജോബ് മെഷീൻ 1 കഴിഞ്ഞു
മിഷൻ വണ്ണിൽ ജനുവരി തേർഡ് വീക്ക് കഴിഞ്ഞു. പിന്നീട് മിഷൻ ടൂവിലേക്ക് ആ ജോബിനെ ട്രാൻസ്പോർട്ട് ചെയ്തു. അത് ഫെബ്രുവരി തേർഡ് വീക്ക് തൊട്ട് A372 എന്ന ജോബ് മിഷൻ ടൂവിൽ നടന്നു പോകുന്നു. ഈ മിഷൻ ത്രീയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ മിഷൻ വണ്ണിൽ നടന്ന C390 എന്ന ജോബ് ജനുവരി ആദ്യത്തെ രണ്ട് വീക്കുകളിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാനിങ് പോലെ തന്നെ ആക്ച്വലി നടന്നും പോയിട്ടുണ്ട്. പ്ലാനിങ് ആണ് ഈ തിക്കായിട്ടുള്ള ലൈൻ കാണിക്കുന്നത്. താഴെ കാണിച്ചിരിക്കുന്ന ഡോട്ടർ ലൈൻ ആക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ പ്ലാനിങ് പോലെ തന്നെ C390 എന്ന ജോബ് മിഷൻ ത്രീയിൽ നടന്നുപോയി. അതിനുശേഷം ഒരു ബ്രേക്ക് വന്നു. കുറച്ച് വീക്ക് ടു ടു വീക്ക് ത്രീ വരെ, ടൂം ത്രീയും ഇടയിലുള്ള വീക്കിൽ മിഷൻ ത്രീ ഫ്രീ ആണ്. മിഷൻ ത്രീ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് വീക്ക് ത്രീ ഓഫ് ജനുവരിയാണ്. ജനുവരിയുടെ വീക്ക് ത്രീയിൽ ആ ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നു. A372 എന്ന ജോബാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഫിനിഷ് ചെയ്ത ജോബ് അത് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആക്ച്വലായി നടന്നു പോകുന്നത് വീക്ക് ത്രീയും ഫോറിലും ആണ് ആ ജോബ് നടന്നു പോയിട്ടുള്ളത്. അപ്പൊ ഇവിടെ അത് കൂടാതെ ഇവിടെ ഇങ്ങനെ ഒരു തിക്കായിട്ട് ലൈൻ കാണിച്ചിട്ടുണ്ട്. ഇതിന് കേഴ്സർ ലൈൻ എന്നാണ് പറയുക. ഈ കേഴ്സർ ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കമ്പനിയിൽ ആക്ച്വലി ഇപ്പോൾ എവിടെ എത്തി എന്ന് കാണിക്കാനാണ് കേഴ്സർ ലൈൻ കാണിക്കുന്നത്. ഈ കമ്പനിയിൽ ആക്ച്വലി ഇപ്പോൾ ജനുവരി 4-ാമത്തെ വീക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി എത്തിയിട്ടില്ല. അപ്പൊ ജനുവരി 4-ാമത്തെ വീക്കിൽ ഏതുവരെയുള്ള പ്രോഗ്രസ് ആണ് നടന്നു എന്നുള്ളത് അതിനു മുമ്പുള്ള ഡോട്ടർ ലൈൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ ഒരു ഫിഗർ കണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഇത് വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു എക്സാമ്പിളായി കാണിക്കാവുന്നതേ ഉള്ളൂ. ഈ ഫിഗർ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതിൽ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇത്രമാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 3-ോ 4-ോ മന്ത് ഇങ്ങനെ കാണിക്കുക. അതിനുശേഷം ഓരോ മിഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണിക്കാം. മിഷൻ 1, 2, 3 എന്ന് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. അതിനുശേഷം ജോബുകളിന് ചുമ്മാ പേരുകൾ കൊടുക്കുക. ഇവിടെ A372 എന്ന് കൊടുത്ത പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിന് മുകളിൽ ഒരു ടിക്ക് ലൈൻ കാണിക്കുക, അതിന് താഴെയായിട്ട് ഒരു ഡോട്ടർ ലൈൻ കാണിക്കുക. ടിക്ക് ലൈൻ പ്ലാൻഡ് ലൈൻ ആണ്, ഡോട്ടർ ലൈൻ ആക്ച്വൽ ആയിട്ടുള്ള വർക്ക് നടന്ന ഡേറ്റുകളുമാണ്. അപ്പൊ ഇങ്ങനെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമായി എടുക്കുക. അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഡിസ്പാച്ചിങ്. ഡിസ്പാച്ചിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡിസ്പാച്ചിങ് എന്താണ് നോക്കാം. പ്ലീസ് ഓഫ് ഓർഡർ ടു സെറ്റ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഇൻ മോഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് പ്രീവിയസ്ലി പ്ലാൻഡ് ടൈംസ് ആൻഡ് സീക്വൻസസ് വിച്ച് ആർ എംബഡിഡ് ഇൻ റൂട്ട് ഷീറ്റ് ആൻഡ് ഷെഡ്യൂൾ ചാർട്ട്. ഡിസ്പാച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ആക്ഷൻ ഫേസിൽ വരുന്ന സ്റ്റേജ് ആണ്. പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിൽ ആക്ഷൻ ഫേസിലാണ് ഡിസ്പാച്ചിങ് കാണാറുള്ളത്. അപ്പൊ ഡിസ്പാച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ കൊടുക്കുന്ന സ്റ്റേജാണ്, റിലീസ് ഓഫ് ഓർഡേഴ്സ് ആണ്. നിങ്ങൾ ജോബ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾക്ക് ഓർഡർ കൊടുക്കുന്നതിനെയാണ് ഡിസ്പാച്ചിങ് എന്ന് പറയാം. ഓർഡർ കൊടുക്കുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം, സെൻട്രലൈസ്ഡ് എന്നും ഡീസെൻട്രലൈസ്ഡ് എന്നും. അപ്പൊ ഡിസ്പാച്ചിങ് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സെൻട്രലൈസ്ഡ് ഡിസ്പാച്ചിങ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ഡിസ്പാച്ചിങ്. അപ്പോൾ ഒരു കോമൺ പോയിന്റിൽ നിന്നാണ് എല്ലാവർക്കും ഓർഡർ കൊടുക്കുന്നത്. ഒരു ഹയർ അതോറിറ്റി ഒരാളാണ് വിചാരിക്കുക, അയാൾ എല്ലാവർക്കും ഓർഡർ കൊടുക്കുകയാണ്. നിങ്ങൾ പോയി ചെയ്തോളൂ, നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ അത് ചെയ്തോളൂ എന്നിട്ട് ഓർഡർ കൊടുക്കുന്നു. അതിന് സെൻട്രലൈസ്ഡ് ഡിസ്പാച്ചിങ് എന്നാണ് പറയുക. അതിന് പകരം മെയിൻ ആയിട്ടുള്ള ഒരാൾ ഡിഫറെൻ്റ് ആയ ആളുകൾക്ക് താഴെ മാനേജേഴ്സിനെ പോലെ വെച്ചിട്ടുണ്ട്, 5 മാനേജേഴ്സിനെ വെച്ചിട്ടുണ്ട്. ആ 5 മാനേജേഴ്സും അവരുടെ കീഴിലുള്ള വേറെ 5 പേർക്ക് ഓർഡർ കൊടുക്കുക. അപ്പം അത് ഡീസെൻട്രലൈസ്ഡ് ഡിസ്പാച്ചിങ് ആയി. അപ്പോൾ ഒരു കോമൺ പോയിന്റ് എന്നാണെങ്കിൽ അതിനെ സെൻട്രലൈസ്ഡ് എന്ന് പറയും. ഡിഫറെൻ്റ് ആയ ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് പിന്നെ അവരാണ് ഡിഫറെൻ്റ് ആയ ആളുകൾക്ക് കൊടുക്കുന്നതെങ്കിൽ അതിനെ ഡീസെൻട്രലൈസ്ഡ് ഡിസ്പാച്ചിങ് എന്ന് പറയും. അപ്പോൾ ഡിസ്പാച്ചിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം. അസൈനിങ് വർക്ക് ടു ഇൻഡിവിജ്വൽ മിഷൻസ്, ഓരോ മിഷൻസിന് ആവശ്യമായ വർക്ക് പ്രൊവൈഡ് ചെയ്യുക, മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ, ഗിവിംഗ് ഓർഡർ ടു വർക്കേഴ്സ്, റെക്കോർഡിംഗ് ടൈം. ഓർഡർ കൊടുക്കുന്നതിനൊപ്പം തന്നെ ടൈമും നോട്ട് ചെയ്യുക എന്നുള്ളത് ഡിസ്പാച്ചിങ്ങിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ഐഡിയൽ ആയിട്ടുള്ള ടൈമും മെഷീൻസിനോ വർക്കേഴ്സിനും ഉണ്ടെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യണം. അതുകൂടാതെ മൂവ് ഓർഡേഴ്സും ടൈം ടിക്കറ്റ്സും ഇഷ്യൂ ചെയ്യുക എന്നുള്ളതും ഡിസ്പാച്ചിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഡിസ്പാച്ചിങ്ങിൽ ഡിഫറെൻ്റ് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ സ്റ്റെപ്സ് ഇൻ ഡിസ്പാച്ചിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഡിസ്പാച്ചിങ് സ്റ്റെപ്സിൽ പ്രധാനമായിട്ടും 6 ഡിഫറെൻ്റ് ഓർഡേഴ്സാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതിനാണ് ഡിസ്പാച്ചിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 6 ഡിഫറെൻ്റ് ഓർഡേഴ്സാണ് ഇവിടെ സ്റ്റെപ്പായിട്ട് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർ ഇഷ്യൂ ഓർഡേഴ്സ്. അപ്പോൾ സ്റ്റോറിന് ഒരു പവർ കൊടുക്കണം, ഓതറൈസ് ചെയ്ത് സ്റ്റോറിന് ഒരു പവർ കൊടുക്കണം. റിക്വയർഡ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് കൊടുത്തോളൂ എന്നുള്ള പവർ സ്റ്റോറിന് കൊടുക്കുന്നതിനാണ് സ്റ്റോർ ഇഷ്യൂ ഓർഡർ. ഒരു മാനേജർ അല്ലെങ്കിൽ ഹയർ ആയിട്ടുള്ള അതോറിറ്റി സ്റ്റോറിന് പറയുകയാണ്, ഒരു കമ്പനിയിൽ വർക്കർ വന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മെറ്റീരിയൽ എടുത്ത് കൊടുത്തോളൂ എന്നുള്ള ഓർഡർ കൊടുക്കുന്നതിനെയാണ് സ്റ്റോർ ഇഷ്യൂ ഓർഡർ എന്ന് പറയുന്നത്. അടുത്ത ഓർഡർ ടൂൾ ഓർഡർ.
ഇപ്പൊ ടൂൾ സ്റ്റോറിനോട് പറയാണ് നിങ്ങൾ ഇഷ്യൂ ആയിട്ടുള്ള നെസസറി ആയിട്ടുള്ള ടൂൾസ് ഇഷ്യൂ ചെയ്തോളൂ എന്ന് പറയുന്നതിനെയാണ് ടൂൾ ഓർഡർ എന്ന് പറയുന്നത്. ജോബ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കറിന് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ് നിങ്ങൾ ജോബ് സ്റ്റാർട്ട് ചെയ്തോളൂ. അടുത്ത ടൈം ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജോബും സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴാണ് എൻഡ് ചെയ്യേണ്ടത് എപ്പോഴാണ് എന്നുള്ള ഒരു ടൈം ഫ്രെയിം ഒരു ടിക്കറ്റ് പോലെ അടിച്ച് നമ്മൾ ആ വർക്കേഴ്സിന് കൊടുക്കും. അത് ചെയ്യേണ്ട മിഷിൻ ചെയ്യേണ്ട ആളുകളാണെങ്കിൽ ആ മിഷീനിങ് ഷോപ്പ് മിഷീൻ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ കൊടുക്കും. അതിനെയാണ് ടൈം ടിക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. അത് വർക്കേഴ്സിന്റെ വേജ് ഡിസൈഡ് ചെയ്യുന്നത് ഈ ടൈം ടിക്കറ്റ് ഓർഡർ വെച്ചിട്ടാണ്. എത്ര മണിക്കൂർ ജോലി ചെയ്തു എന്ന് വെച്ചിട്ടാണ് അവരുടെ വേജസ് ഡിസൈഡ് ചെയ്യാറുള്ളത്. അടുത്തത് ഇൻസ്പെക്ഷൻ ഓർഡർ. ഇൻസ്പെക്ഷൻ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്പെക്ടർ ഉണ്ടാവും, ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്പെക്ടർ ഉണ്ടാവും. അയാൾക്ക് നേരിട്ട് ഓർഡർ കൊടുക്കുകയാണ് നിങ്ങൾ പോയി ഇൻസ്പെക്ഷനും ക്വാളിറ്റിയും ചെക്ക് ചെയ്തിട്ട് വന്നോളൂ എന്നുള്ള ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഇൻസ്പെക്ഷൻ ഓർഡർ എന്ന് പറയുന്നത്. അടുത്തത് മൂവ് ഓർഡർ. മൂവ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിലുള്ള മെറ്റീരിയൽസും കോമ്പോണൻസിലും നിയർ ആയിട്ടുള്ള വർക്ക് സെന്റേഴ്സിലേക്ക് തൊട്ടടുത്തുള്ള എവിടെയാണോ ജോബ് ചെയ്യേണ്ടത് അവിടേക്ക് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞ് ഒരു ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കുന്നതിനെയാണ് മൂവ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെപ്സ് ഇൻ ഡിസ്പാച്ചിങ്ങിൽ ഡിഫറെന്റ് ഓർഡേഴ്സ് ആണ്. ഈ ഓരോ ഓർഡേഴ്സും എന്താണെന്ന് നോക്കി മനസ്സിലാക്കുക. പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിൽ പ്ലാനിങ് ഫേസ് കഴിഞ്ഞു, ആക്ഷൻ ഫേസ് കഴിഞ്ഞു, കൺട്രോൾ ഫേസിൽ വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഫോളോ അപ്പ് അല്ലെങ്കിൽ എക്സ്പ്ലിറ്റ്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രാഞ്ച് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ വിച്ച് റെഗുലേറ്റ്സ് ദ പ്രോഗ്രസ് ഓഫ് മെറ്റീരിയൽ ആൻഡ് കമ്പോണൻസ് ത്രൂ പ്രൊഡക്ഷൻ പ്രോസസ്. ഫോളോ അപ്പ് ഫോർ മെറ്റീരിയൽസ്, ഫോളോ അപ്പ് ഫോർ അസംബ്ലി ആൻഡ് ഡിറക്ഷൻ, ഫോളോ അപ്പ് ഫോർ വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ എക്സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ ഫോളോ അപ്പ് എന്ന സ്റ്റേജിൽ ഇതിന് മുമ്പ് പ്ലാനിങ്ങിലും ആക്ഷൻ ഫേസിലും ചെയ്ത കാര്യങ്ങളുടെ ഒരു ഫോളോ അപ്പ് ആണ് നടക്കുന്നത്. അപ്പോൾ ഫോളോ അപ്പ് നടക്കുന്ന സമയത്ത് മെറ്റീരിയൽസ് എല്ലാം കറക്റ്റായി ആ സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു. അതുകൂടാതെ ഫിനിഷ് ചെയ്ത മെറ്റീരിയൽ അല്ലെങ്കിൽ വർക്ക് ആ വർക്ക് എത്തിക്കേണ്ട സ്ഥലത്ത് ചെന്നെത്തിച്ച് അവിടെ അസംബിൾ ചെയ്ത് സ്ഥാപിക്കാൻ ഇറക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇതും ഫോളോ അപ്പ് അല്ലെങ്കിൽ എക്സ്പ്ലിറ്റിംഗ് എന്നതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീച്ചറാണ്. ഇതുകൂടാതെ നമ്മൾ ചെയ്ത് കൊടുത്ത വർക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ചെയ്ത് കൊടുത്ത വർക്ക് എപ്പോഴും ഒരു പ്രോഗ്രസ്സിലായിരിക്കണം. ആ പ്രൊഡക്റ്റിന് വല്ല കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് പീരിയോഡിക്കലായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. കസ്റ്റമർ കെയർ സർവീസുകളെല്ലാം ഫോളോ അപ്പ് ആക്ടിവിറ്റിയുടെ ഭാഗമാണെന്ന് പറയാൻ കഴിയും. അപ്പോൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലെ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പകുതി ഭാഗത്തും ഈ ക്ലാസ്സിലുമായി ഡിസ്കസ് ചെയ്തത്. ഇതോടെ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന ടോപ്പിക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ദിസ് ഈസ് മോഡ്യൂൾ 1 പാർട്ട് 3. അടുത്ത ക്ലാസ്സിൽ മോഡ്യൂൾ 1 പാർട്ട് 4 എന്ന ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.